봉거리. മോൾ എന്താണ് ഇത്രമാത്രം തലപുകഞ്ഞ് ആലോചിക്കുന്നത്? അത് പിന്നെ മണികണ്ഠകുമാരനെ കുറിച്ചാണ്. ഇനി രാമനുണ്ണി ഇവരെ കുറിച്ച് പറഞ്ഞതൊക്കെ വാസ്തവമായിരിക്കും. അപ്പനെന്താ ആലോചിക്കുന്നത്? മണികണ്ഠനെ കുറിച്ച് എന്താ ഇത്ര ഗാഢമായി ആലോചിക്കാൻ? പോരാട്ടത്തിൽ കുമാരൻ കാട്ടുന്ന കുശലത, മറ്റുള്ളവരുടെ വേദനകൾ കണ്ടറിഞ്ഞ് അവരെ സാന്ത്വനിപ്പിക്കാനും സഹായിക്കാനും കുമാരൻ കാട്ടുന്ന താല്പര്യം, എല്ലാറ്റിനും പുറമെ എല്ലാവരോടുമുള്ള കുമാരന്റെ പ്രോത്സാഹന മനോഭാവവും ഒക്കെയും എന്റെ ചിന്താവിഷയങ്ങളാണപ്പ. ഒന്നിനെയും അതിന്റേതായ പൂർണ്ണതയിൽ പുകഴ്ത്താൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അപ്പോൾ രാമനുണ്ണി പറഞ്ഞതിൽ വാസ്തവമുണ്ട്. മണികണ്ഠന്റെയും പൂങ്കുടയുടെയും അടുപ്പം അതിരുവിടുന്നു. ഹരിവരാസനം വിശ്വമോഹനം ഹരിരഥീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണകീർത്തനം ശക്തമാനസം ഭരണോലുപം നർത്തനാലസം. ഇതൊരു ക്ഷേത്രത്തിന്റെ ചിത്രമല്ല, ഏതാണ് ഈ ക്ഷേത്രം? അറിയില്ല. ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോകുന്നതിന് മുമ്പ് ജ്യേഷ്ഠൻ സ്വന്തമായി വരച്ച് അമ്മയെ കാണിച്ച ചിത്രമാണിത്. ഭാവിയിൽ ജ്യേഷ്ഠൻ വസിക്കുന്ന ഭവനമാണിതെന്ന് ജ്യേഷ്ഠൻ അമ്മയോട് പറഞ്ഞത് ഞാൻ ഓർത്തു പോകുന്നു. ഈ ക്ഷേത്രം മണികണ്ഠകുമാറിന്റെ ഭാവിയിലെ വാസസ്ഥാനമാണ്. കുമാരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യമായ പൊരുളുണ്ടാവും. ആ പൊരുളിനെ കുറിച്ചാണ് ഞാനും ഓർക്കുന്നത്. ജ്യേഷ്ഠൻ കൊട്ടാരത്തിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നുമെല്ലാം അകന്നു പോകുന്നു എന്നൊരു ചിന്ത മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഈയിടെയായി ജ്യേഷ്ഠന്റെ വാക്കുകളിൽ ലൗകിക ജീവിതത്തോടുള്ള വിരക്തിയും സന്യാസ ജീവിതത്തോടുള്ള ആസക്തിയും വല്ലാതെ തെളിഞ്ഞു വരുന്നുണ്ട്. അതെങ്ങനെ? മണികണ്ഠകുമാരൻ അങ്ങ് ചീരപ്പഞ്ചെറിയില്ലല്ലോ. കുമാരനുമായിട്ടൊന്ന് സംസാരിക്കാൻ പോലും കഴിയില്ലല്ലോ. കഴിയുന്നുണ്ട്. ജ്യേഷ്ഠൻ സ്വപ്നത്തിൽ വന്ന് എന്നോട് എന്നും സംസാരിക്കുന്നുണ്ട്. സന്യാസത്തെ കുറിച്ചാണ് കൂടുതലും സംസാരിക്കുന്നത്. വിഷമിക്കണ്ട കുമാരൻ, സന്യാസ ജീവിതത്തിനോട് ആസക്തിയുള്ള കുമാരൻ ഒരിക്കലും ആയുധ പരിശീലനത്തിന് പോകില്ല. ചീരപ്പൻ ചിറയിലെ മൂപ്പന് മാത്രം വശമുള്ള കോഴിക്കടകൻ വരെ പഠിച്ചുറപ്പിക്കണമെന്ന് കുമാരൻ തീരുമാനിച്ചതെന്ന്? ഭാവിയിൽ താൻ ഭരിക്കാൻ പോകുന്ന ഈ പന്തള രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വേണ്ടിയല്ലേ കുമാരൻ? സ്വപ്നത്തിൽ കേട്ട വാക്കുകൾ അവലംബമാക്കിക്കൊണ്ട് കുമാരൻ ഇങ്ങനെ ദുഃഖിക്കാൻ പാടില്ല. വെറും സ്വപ്നമാണെന്ന് കരുതി സമാധാനിക്കുക. ദേവരാജനായ ദേവേന്ദ്ര, അവിടുന്ന് ആകെ ചിന്താകുലനായിരിക്കുകയാണല്ലോ. ദേവശ്രേ, എത്ര കാലമായി ഈ അലസിലും തീരാ ദുരിതങ്ങളും തുടങ്ങിയിട്ട്. ത്രിമൂർത്തികളെ കണ്ട് മഹിഷി നിഗ്രഹത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോഴെല്ലാം സമയമായില്ല, കുമാരന് പ്രായപൂർത്തിയായിട്ടില്ല എന്ന പല്ലവിയായിരുന്നു.
ഇപ്പോൾ കുമാരന് പ്രായപൂർത്തിയായപ്പോൾ കൊട്ടാരത്തിൽ മണികണ്ഠനെ യുവരാജാവായി അഭിഷേകം ചെയ്യുവാനുള്ള തിരക്കിട്ട ആലോചനകളും നടക്കുന്നു. നാരദരെ, കുമാരന്റെ കിരീടധാരണം നടന്നാൽ ദേവന്മാരുടെ മോചനം നടക്കാൻ പോകുന്നില്ല. അങ്ങനെ പന്തളമെന്ന നാട്ടുരാജ്യത്തിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടവനല്ല മണികണ്ഠകുമാരൻ. ലോകോദ്ധാരണത്തിന് വേണ്ടിയാണ് കുമാരൻ അവതാരമെടുത്തിരിക്കുന്നത്. ലോകോദ്ധാരണം അവിടെ നിൽക്കട്ടെ. ദേവലോകം മഹിഷിയിൽ നിന്നും വീണ്ടെടുക്കുക എന്നതാണ് കുമാരന്റെ പ്രധാനമായ കർത്തവ്യം. കുമാരനെ കൊണ്ടത് നിർവഹിപ്പിക്കുവാൻ നാരദർ ഉൾപ്പെടുന്ന ദേവസമൂഹം വിമുഖത കാട്ടുകയാണ്. ദേവന്മാരുടെ ദുരവസ്ഥയിൽ ഒരുതരം ആനന്ദം അനുഭവിക്കുകയാണ് നിങ്ങളൊക്കെ. നാരായണ നാരായണ, ദേവാധിപന്റെ ധാർമ്മിക രോഷം നാം മനസ്സിലാക്കുന്നുണ്ട് ദേവേന്ദ്ര. ഇവിടെ ആരും ആരുടെയും ദാസന്മാരല്ല. എല്ലാവരും വിധി നിയമങ്ങളെ അനുസരിക്കാൻ മാത്രം കടമപ്പെട്ടവരാണ്. അപ്പോൾ ഈ വിധി നിയമം എന്ന കീറാമുട്ടി ഇനിയും ദേവകൾക്ക് മുന്നിൽ ഏറെക്കാലം ചോദ്യചിഹ്നമായി നിൽക്കുമെന്നാണോ? നാരായണ, സ്വന്തം കർത്തവ്യ നിർവഹണത്തിന് നേരെയുള്ള കുമാരന്റെ മുഖം തിരിക്കൽ ഇനിയും അനന്തമായി നീളുമെന്നാണോ? താൻ നിർവഹിക്കേണ്ട ഒരു കർത്തവ്യങ്ങൾക്കും നേരെ കുമാരൻ ഇതുവരെ മുഖം തിരിച്ച ചരിത്രമില്ല. മല്ലി എന്ന ആദിവാസി പെൺകുട്ടിക്ക് വേണ്ടി കുമാരൻ കാട്ടിയ ത്യാഗസന്നദ്ധത, അതൊന്നു മാത്രം മതി കുമാരന്റെ സ്വഭാവ മഹിമയ്ക്കും കർത്തവ്യ നിർവഹണത്തിനും ഉദാഹരണമായി എടുത്തു കാട്ടാൻ. ദേവേന്ദ്രനും ദേവസമൂഹത്തിനും ഇപ്പോഴും വേണ്ടത് സമചിത്തതയാണ്, ക്ഷമയാണ്. ക്ഷമ ശക്താനാം ബലം. നാരായണ നാരായണ. മണികണ്ഠകുമാറിന്റെ ചിത്രമാണല്ലോ. അതെ, ജ്യേഷ്ഠൻ ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോകുന്നതിന് മുമ്പുള്ള ചിത്രം ഞാൻ വരച്ചതാണ്. നന്നായിരിക്കും. കുമാരന് ചിത്രകലയും വശമുണ്ട്. ചിത്രമാണെന്ന് മനസ്സിലായോ? മുതിർന്ന മണികണ്ഠകുമാറിന്റെ ചിത്രം. അതെ, ഇപ്പൊ ചീരപ്പൻ ചിറയിൽ ആയുധ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ജ്യേഷ്ഠന്റെ യഥാർത്ഥ രൂപമാണിത്. ഇതും ഞാൻ വരച്ചത് തന്നെയാണ്. സേനാധിപൻ ചോദിച്ചല്ലോ എനിക്ക് ചിത്രകല വശമുണ്ടോ എന്ന്. സ്വപ്നത്തിൽ വന്ന് എന്നെ ചിത്രകല പഠിപ്പിച്ചതും ജ്യേഷ്ഠന്റെ ഇപ്പോഴത്തെ രൂപം വരച്ചു സൂക്ഷിക്കാൻ ആവശ്യപ്പെട്ടതും ജ്യേഷ്ഠൻ തന്നെയാണ്. അറിയോ, അടിയന് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിക്കണം. സന്യാസത്തിന് പ്രാധാന്യം നൽകുന്ന ജ്യേഷ്ഠന്റെ വാക്കുകൾ, ജ്യേഷ്ഠന്റെ ഇപ്പോഴത്തെ ചിത്രം വരച്ചു സൂക്ഷിക്കണമെന്ന ജ്യേഷ്ഠന്റെ ആവശ്യം, ഇതൊക്കെ ജ്യേഷ്ഠൻ കൊട്ടാരം വിട്ട് അകലാൻ പോകുന്നു എന്നതിന്റെ സൂചനകളല്ലേ സേനാധിപരെ? കുമാരന്റെ വിശ്വാസം അതാണെങ്കിൽ അടിയൻ അതിനെ ഖണ്ഡിക്കുന്നില്ല. അതിനിപ്പോ എന്ത് വേണമെന്നാണ് കുമാരൻ പറയുന്നത്? എത്രയും പെട്ടെന്ന് ജ്യേഷ്ഠനെ കൊട്ടാരത്തിൽ വരുത്തണം. യുവരാജാവായി ജ്യേഷ്ഠനെ അവരോധിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യണം. രാജ്യത്തിലെ പല പ്രമുഖന്മാരും രാജാവിനെതിരെ ഒന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീകരമായ ഒരു സ്ഥിതിവിശേഷമാണ് രാജ്യത്ത് നടമാടുന്നത്. കുമാരവർമ്മൻ, ഈ ഗൂഢനീക്കങ്ങൾക്കെല്ലാം പുറകിൽ മന്ത്രിയാണെന്ന സത്യം എല്ലാവർക്കും അറിയുള്ളതാണല്ലോ.
മന്ത്രികുടുംബം പണ്ടുപണ്ടേ രാജസ്ഥാനത്തോട് കൂറുപുലർത്തുന്നവരാണെന്ന മഹാരാജാവിന്റെ വിശ്വാസത്തിന് ഇപ്പോഴും ഇളക്കം തട്ടിയിട്ടില്ല. മന്ത്രിക്കെതിരായ ഒരാരോപണവും രാജാവ് വിശ്വസിക്കുന്നതുമില്ല. രാജാവിന്റെ രൂഢമൂലമായ ആ ചിന്താഗതിക്ക് ഒരു മാറ്റം ഉണ്ടാവണം. അതിന് ഉചിതമായ ഒരു പോംവഴി കണ്ടെത്തിയില്ലെങ്കിൽ രാജ്യം ശിഥിലമാകാൻ അധിക കാലമൊന്നും വേണ്ട. മന്ത്രിയാണ് പ്രധാന ശത്രുവെന്ന് രാജഗുരു മനസ്സിലാക്കിയല്ലോ. മന്ത്രിയെ മാറ്റാൻ പിതാവ് ഒരുക്കവുമല്ല. ഞാൻ ആലോചിച്ചിട്ട് ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാര മാർഗമേ ഉള്ളൂ. മന്ത്രിയെ മന്ത്രിസഭയുടെ പ്രമുഖനാക്കണം. കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകി മന്ത്രിയുടെ പ്രതാപവും വർദ്ധിപ്പിക്കണം. എന്നാൽ മന്ത്രിക്ക് വെറും നിർദ്ദേശങ്ങൾ നൽകുവാൻ മാത്രമായി അധികാരം പരിമിതപ്പെടുത്തുകയും വേണം. ആശയം നല്ലതാണ്, പക്ഷേ അതിന് പൊന്നുതമ്പുരാൻ സമ്മതിക്കുമോ എന്നതാണ് പ്രശ്നം. പിതാവ് സമ്മതിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. വർമ്മൻ ഗുരു, കുമാരന്റെ ഈ വിലപ്പെട്ട നിർദ്ദേശം നടപ്പായാൽ രാജ്യം രക്ഷപ്പെടുമെന്ന് ഉറപ്പാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? കുമാരൻ അവതരിപ്പിച്ചത് വിദഗ്ധമായ ഒരു ഭരണതന്ത്രമാണ്. ഭരണകാര്യത്തിൽ മണികണ്ഠ കുമാരനോളം ബുദ്ധി കുമാരനും ഉണ്ടായിരിക്കുന്നു. ഇല്ല സേനാധിപൻ, ജ്യേഷ്ഠനോളം ബുദ്ധി ജ്യേഷ്ഠന് മാത്രം. സ്വപ്ന ദർശനത്തിലൂടെ അറിവുകൾ പകരുന്ന ജ്യേഷ്ഠൻ എനിക്ക് ഉപദേശിച്ച ബുദ്ധിയാണ് ഞാൻ നിങ്ങളോട് അവതരിപ്പിച്ചത്. സ്വപ്ന ദർശനത്തിലൂടെ ബുദ്ധി ഉപദേശം, ഇതെങ്ങനെ വിശ്വസിക്കാം? മണികണ്ഠ കുമാരന്റെ ചില അത്ഭുത സിദ്ധികളെ കുറിച്ച് ഓർക്കുമ്പോൾ വിശ്വസിക്കാതിരിക്കാനും കഴിയുന്നില്ല. ദേവന്റെ ആഗമനോദ്ദേശ്യം മനസ്സിലായി. അതെ, ദേവേന്ദ്രന്റെയും ദേവതകളുടെയും നരകയാതനകൾക്ക് അന്ത്യം കുറിക്കേണ്ട സമയമായിരിക്കുന്നു. മഹിഷിയെ സ്വർലോകത്ത് നിന്നും പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ദേവ, മഹിഷിയെ പുറത്താക്കുക എന്നത് ക്ഷിപ്രസാധ്യമായ കാര്യമല്ലെന്ന് ദേവൻ അറിയാമല്ലോ. മണികണ്ഠ കുമാരനാണെങ്കിൽ യുദ്ധസന്നദ്ധനാകാനുള്ള കാലവും ആയിട്ടില്ല. സ്വന്തം കാര്യം നേടാൻ വേണ്ടി ദേവേന്ദ്രൻ അപ്സര സ്ത്രീകളെ ഉപയോഗിച്ച് മുനിമാരുടെ തപസ് മുടക്കിയ അനവധി ചരിത്രങ്ങളുണ്ടല്ലോ ദേവ. അതുപോലെ മഹിഷിയെയും ചതിയിൽപ്പെടുത്തി മാത്രമേ കാര്യം നേടാൻ കഴിയൂ. ചതിയും വഞ്ചനയും ഒക്കെ അസുരന്മാരുടെ മാർഗങ്ങളാണ്. ത്രിമൂർത്തികളും അങ്ങനെയൊരു മാർഗം സ്വീകരിക്കണോ? സാഹചര്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുമ്പോൾ ആ മാർഗവും സ്വീകരിക്കാം ദേവ. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടില്ലേ, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന്. ധർമ്മം നിലനിർത്താനായി അധർമ്മം പ്രവർത്തിക്കേണ്ടത് അനിവാര്യമെങ്കിൽ അതും പ്രവർത്തിക്കാം. നേശേ ബലസ്വീരി ചരേത ധർമ്മം എന്നാണ്. അങ്ങനെയെങ്കിൽ അസുരകുല ജാതയായ മഹിഷി എന്ന അപ്സരസിനെ സ്ഥാനഭ്രഷ്ടയാക്കാൻ ഒരു യുവാവായ മുനികുമാരനെ നമുക്ക് ആയുധമാക്കാം.
ഹേ താപസ ശ്രേഷ്ഠ ദത്താശ്രയ ഉണർന്നാലും. ആയുഷ്മാൻ ഭവ. ദേവസത്തമന്മാരെ, നിങ്ങളുടെ ദർശനത്താൽ അടിയന്റെ ജന്മം സാർത്ഥകമായിരിക്കുന്നു. അടിയൻ ധന്യനായിരിക്കുന്നു. നിന്റെ തപസ്സിലും ഭക്തി പാരമ്യത്തിലും ഞങ്ങളും ഏറെ സന്തുഷ്ടരാണ്. ഈ തപസ്സിന്റെ ആവശ്യം എന്താണെന്ന് അറിയിച്ചാൽ അടിയൻ അനുഷ്ഠിക്കുന്നത് നിഷ്കാമ തപസ്സാണ്. ദേവന്മാരെ, അടിയൻ യാതൊരു വരവും കാംക്ഷിക്കുന്നില്ല. ലോക സമസ്ത സുഖിനോ ഭവന്തു, അതാണ് അടിയൻ ആഗ്രഹിക്കുന്ന വരമെന്നറിഞ്ഞാലും. എങ്കിൽ ലോകത്തിന് തന്നെ നിഷ്കാമമായി സൗഖ്യം നൽകാനുള്ള ദൈവീക ദൗത്യം ദത്തനെ ഏൽപ്പിക്കാനാണ് ഞങ്ങളുടെ ആഗമനമെന്നറിഞ്ഞാലും. മഹിഷി എന്ന ഘോര രാക്ഷസിയെ ഏറ്റെടുക്കാൻ ദത്തന് മാത്രമേ കഴിയൂ. ഇപ്പോൾ ദേവലോകത്ത് വസിച്ചുകൊണ്ടിരിക്കുന്ന മഹിഷിയെ നിന്റെ ആകർഷണ വലയത്തിലാക്കി ദേവലോകത്ത് നിന്ന് മകറ്റാനുള്ള ദൗത്യമാണ് നീ ഏറ്റെടുക്കേണ്ടതെന്ന് അറിഞ്ഞാലും. ഘോര രാക്ഷസിയായ മഹിഷിയെ അടിയൻ ഏറ്റെടുക്കണമെന്നോ? അടിയനൊരു ബലശാലിയായ പോരാളിയോ കപടതന്ത്രജ്ഞനോ ഒന്നുമല്ല, വെറും ഒരു താപസൻ മാത്രം. ഇത്രയും ഹീനവും ലജ്ജാപഹവുമായ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ അടിയനെ നിർബന്ധിക്കരുത് ദേവന്മാരെ. അടിയന്റെ തപസ്സിന്റെ വഴി തടയരുത്. പൂർവജന്മത്തിൽ മഹിഷി ആരായിരുന്നുവെന്ന് ദത്തൻ അറിയുന്നില്ല. അതിനാലാണ് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്. ഒരു ലക്ഷ്യത്തിലേക്ക് ചുവടുവെക്കുന്ന ദത്താത്രേയനെ മഹിഷി മഹിഷി എന്ന് ആവർത്തിച്ചുച്ചരിച്ച് യാത്ര തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന നീ അടുത്ത ജന്മം ഒരു മഹിഷിയായി പോകട്ടെ. അടുത്ത ജന്മത്തിൽ നിങ്ങൾ എന്നെ പ്രണയിക്കാൻ കഴിയുന്ന ഒരു സുന്ദര മഹിഷമായി പോകട്ടെ. അവളുടെ പൂർവജന്മകഥ ഭവാന് ഓർമ്മയുണ്ടായോ? ഗാലവ മഹർഷിയുടെ മകളായ ലീല കഴിഞ്ഞ ജന്മം നിങ്ങളുടെ പത്നിയായിരുന്നു. ഓർക്കുന്നു, നന്നായി ഓർക്കുന്നു. അവളെ ശപിച്ച് അധർമ്മത്തിന്റെ പാതയിലേക്ക് തള്ളിവിട്ടതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ദത്തന് ഒഴിഞ്ഞുമാറാനാകുമോ? ഒരു പതിയുടെ യഥാർത്ഥ ധർമ്മം നിറവേറ്റാൻ ദത്തന് പൂർവജന്മത്തിൽ സാധിച്ചില്ല. അതിനാൽ ദത്തൻ ഒരു സുന്ദര മഹിഷമായി മാറി തന്നോടൊപ്പം ജീവിക്കട്ടെ എന്ന് ലീലയുടെ ശാപമുണ്ട്. ആ ശാപം നിറവേറ്റാൻ ദത്തന് ബാധ്യതയുമുണ്ട്.
എനിക്ക് പൂങ്കൊടിയോട് സ്വകാര്യമായി ചിലത് സംസാരിക്കാനുണ്ട്. ഒരു കന്യകയെ ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിക്കുന്നത് ശരിയാണോ? കാര്യം അപ്പനറിഞ്ഞാൽ